ഹലോ നമസ്കാരം എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഈ വരാൻ പോകുന്ന നീറ്റ് എക്സാം ഈസി ആയിരിക്കുമോ അതോ ടഫായിരിക്കുമോ അവരത് ചോദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ വർഷം മുതൽ ജെ സോറി ജിബ്മർ എക്സാമും എയിംസ് എക്സാമും ഇല്ല നീറ്റ് എക്സാം മാത്രമേ ഉള്ളൂ ഏത് എയിംസിലോട്ടായാലും അതുപോലെ പോണ്ടിച്ചേരിയിലെ ജിബ്മറിലോട്ടായാലും ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ് കോളേജിലോട്ടായാലും അഡ്മിഷൻ എന്ന് പറയുന്നത് നീറ്റിലെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓക്കെ ഇനി ഞാൻ ഇതിൻ്റെ ഈസിയാണോ ടഫാണോ എന്നതിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം എപ്പോഴും നീറ്റ് എക്സാമിന് ഒരു പൊളിറ്റിക്കൽ വാല്യൂ ഉണ്ട് നമുക്കറിയാം ഈ നീറ്റ് എക്സാം വരുന്നതിന് മുമ്പ് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലാണെങ്കിൽ കീം എക്സാം ഉണ്ടായിരുന്നു ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ അവർ പ്ലസ് ടു ബേസ് ബേസിച്ചിലാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു ആ സമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സീറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എ ഐ പി എം ടി എന്ന് പറയുന്ന എക്സാം എഴുതണമായിരുന്നു പക്ഷേ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് നീറ്റ് എക്സാം വരുന്നത് ഓക്കെ അതായത് ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോട്ടുള്ള അഡ്മിഷനും നീറ്റിനെ ബേസ് ചെയ്തായിരിക്കും അതുപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിലും നീറ്റിലെ മിനിമം നമ്മളൊരു മാർക്ക് പേടിച്ചിരിക്കണം ഓക്കെ ആയിരുന്നു ക്രൈറ്റീരിയ ആ സമയത്ത് തന്നെ പല ആളുകളും ഇതിനെ എതിർത്തിരുന്നു പല പാർട്ടികളും ഇതിനെ എതിർത്തിരുന്നു എസ്പെഷ്യലി തമിഴ്നാട് നന്നായിട്ട് എതിർത്തിരുന്നതിനെ പലപ്പോഴും ഇതൊരു പൊളിറ്റിക്കൽ ഒരു ഡിബേറ്റായി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ നീറ്റിനെ ഒരു നല്ല ഒരു പൊളിറ്റിക്കൽ വാല്യൂ ഉള്ള ഒരു വിഷയമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് മറ്റ് എക്സാമുകളെ പോലെയല്ല ഓക്കെ അതുപോലെ ഇപ്പൊ നമ്മൾ ഈ നീറ്റ് എക്സാം തുടങ്ങുന്ന സമയത്ത് തുടക്കകാലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് പല സമയത്തും ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിലും സെന്റേഴ്സ് വളരെ കുറവായിരുന്നു അതായത് മെയിൻ സിറ്റികളിൽ മാത്രം അതായത് ത്രിവാൻഡ്രം കൊച്ചി അതായത് എറണാകുളം ദെൻ കോഴിക്കോട് ഇത്തരത്തിലുള്ള മെയിൻ സിറ്റികളിൽ മാത്രമായിരുന്നു എക്സാം അതുപോലെ തന്നെയായിരുന്നു മറ്റ് സ്റ്റേറ്റിൻ്റെയും അവസ്ഥ അതുകൊണ്ട് തന്നെ പല സംസ്ഥാനത്തിലുള്ള കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് പരീക്ഷ എഴുതിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു വർഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ കൊടുത്ത കുട്ടികൾ ഓപ്ഷൻ കൊടുത്ത കുട്ടികൾ അവർ വന്ന് കൊച്ചിയിൽ ഒരു സെൻറ്റർ വന്ന് വന്ന് വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതും അവരുടെ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സമയമെടുത്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് പല ആളുകളും അത് പൊളിറ്റിക്കൽ സമയത്ത് അതൊരു ആയുധമാക്കിയിട്ടുണ്ട് ഓക്കെ ഇത്തരത്തിൽ പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കിയാൽ അവരെല്ലാം ഇപ്പം നമ്മൾ ആക്ച്വലി ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അതായത് മോഡി ഗവൺമെൻറ് ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എല്ലാ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ എല്ലാ ഏകദേശം എല്ലാ ജില്ലകളിലും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആയിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നീറ്റ് എക്സാം നടത്തുന്നത് നീ എൻ ടി എ ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എൻ ടി എക്ക് ഈ എക്സാം നടത്താനുള്ള അനുമതി കൊടുക്കുന്ന സമയത്ത് ആ സമയത്തും ഒരുപാട് പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു കാരണം എൻ ടി എ നടത്തിയാൽ എക്സാം എന്താണ് കൂടുതൽ ടഫ് ആകാൻ ചാൻസ് ഉണ്ട് ഒന്നുകൂടി പ്രൊഫഷണൽ ആവും അത് എന്താണ് കുറച്ചുകൂടി ടഫ് ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരുപാട് ആർഗ്യുമെൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളാണ് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ വർഷത്തിലൂടെ രണ്ടായിരത്തി ഇരുപതിലോട്ട് വരികയാണെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടായ ഒരു വർഷമാണ് നീ ട്വന്റി ട്വന്റി ഫോർച്ചുനേറ്റ്ലി ഓർഫോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയേണ്ടി വരും കാരണം ഈ വർഷം കൊറോണ ഉണ്ടായിരുന്നു കോവിഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് ഒപ്പോസിഷൻ പാർട്ടീസ് ഈവൻ മമതാ ബാനർജി ഉൾപ്പെടുന്ന സോണിയാഗാന്ധി ഉൾപ്പെടുന്ന ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒപ്പോസിഷൻ പാർട്ടി എന്താണ് ഹൈ സുപ്രീം കോർട്ടിൽ അപേക്ഷ കൊടുത്തിരുന്നു അതായത് ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് തള്ളി അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് എന്താണ് നീറ്റും ജെഇ എക്സാമുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന ഒരു വർഷമാണ് നീ ട്വൻ്റി ട്വൻ്റി അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല വലിയ അറ്റൻഷനാണ് ഈ NEET നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്കറിയാം അത് ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദി വേൾഡ് ഈവൻ ഗ്രേത താൻ ആണെങ്കിലും പരിസ്ഥിതി പ്രവർത്തിയായിട്ടുള്ള കുട്ടിയാണെങ്കിലും അതുപോലെ ഈവൻ ബി പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അത്രയും ഉള്ള ഒരു കാര്യമാണ് ഈ NEET എന്ന് പറയുന്നത് ഈ വർഷത്തെ NEET എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പാളിച്ച ഉണ്ടായാൽ അത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒപ്പോസിഷൻ പാർട്ടീസ് അത് മുന്നിൽ വെച്ച് അവരുടെ എന്താണ് അത് ഒരു ആർഗ്യുമെൻ്റ് എടുത്ത് അത് തിരഞ്ഞെടുപ്പിൽ യൂസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അത് ഭരിക്കുന്ന ആണെങ്കിൽ നന്നായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ മാക്സിമം ഈ വർഷം എന്താണ് നല്ല സെക്യൂരിറ്റീസ് ആണെങ്കിലും ഇപ്പം ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ ചെ മീൻസ് നടന്ന് ചെയ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു പ്രശ്നം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സാമിനിൻ്റെ പേപ്പർ പല എക്സ്പേർട്ടും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ വർഷം ഒരുപാട് അറ്റൻഷൻ കിട്ടിയ വർഷമാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരു ചെറിയൊരു ത പാളം എന്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് അവരെ ബാധിക്കും എസ്പെഷ്യലി നമുക്കറിയാം ഈ വർഷം കുട്ടികളൊക്കെ വളരെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ വളരെ എതിരാണവർ കാരണം എന്താണ് ഇവൻ നമുക്കറിയാം മോദിയുടെ ഒരു മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ യൂട്യൂബ് ചാനലിൽ ബി ജെ പെട്ട് ചാനലിൽ അവർ നന്നായിട്ട് ഡിസ്ക്ലൈ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവരുടെ രോഷമാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് ആണ് അവർ ഇത് അവരെ ചെറിയൊരു പാഴപ്പഴകം വന്നാലും ഇത് അവരെ നന്നായിട്ട് ബാധിക്കുന്നവർ അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് അഭിപ്രായപ്പെടുന്നത് പല എക്സ്പേർട്ട്സും അഭിപ്രായപ്പെടുന്നത് ഈ വർഷത്തെ എക്സാം ഇപ്പോൾ അവർ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അത് അവരുടെ ഒരു എയിമാണ് അത് അവർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടാമത് കാര്യം ഒരിക്കലും ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഉയർന്നു വരരുത് അതുകൊണ്ട് തന്നെ അവർ അഭിപ്രായം എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് ഈ വർഷത്തെ എക്സാം സിമ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം പല കുട്ടികളും കുറച്ച് ചാപ്റ്റർ മാത്രം എടുത്ത് പഠിച്ചിട്ട് അവരത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഭ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം കവർ ചെയ്യണം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നിങ്ങൾ എല്ലാ ടോപ്പിക്കും നിങ്ങൾ മാക്സിമം കവർ ചെയ്യണം മാക്സിമം ഒരു കവർ ചെയ്ത കുട്ടിക്ക് എന്താണ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം അത് ഞാനിപ്പോൾ പറയേണ്ടതാണ് ഞാനിത് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറായി പറയുന്നില്ല ഇത് എന്താണ് ഈ വർഷത്തെ എക്സാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഈസി ആയിരിക്കും അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് പല എക്സ്പേർട്സും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ഇരുന്ന് പഠിക്കുന്ന ആളുകൾ അത് ചിലപ്പോൾ ഒരു എന്താണ് നമുക്ക് അബദ്ധമായി മാറാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം കവർ ചെയ്യുക ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മാക്സിമം നിങ്ങൾ പഠിക്കുക ഓക്കെ അറ്റ്ലീസ്റ്റ് മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക കുറച്ച് ചാപ്റ്ററുകളിൽ മാത്രം ഒതുങ്ങാതിരിക്കുക കാരണം എക്സാം വളരെ സിമ്പിളായാൽ നമുക്കൊരു ചാപ്റ്ററിൽ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ ചാപ്റ്ററിലൂടെയും നമ്മൾ കടന്നുപോയി അതെല്ലാം അറ്റ്ലീസ്റ്റ് നമുക്ക് ചെറിയൊരു ഐഡിയ ഒരു എന്താണ് ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്ത് കഴി കഴിഞ്ഞാലും നമുക്ക് മാക്സിമം കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനൊരു ചാൻസ് ഉണ്ട് അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഓക്കെ സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കാരണം എല്ലാം എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ അത് പറയേണ്ടത് ഇപ്പോഴാണ് സോ ഞാനത് സൂചിപ്പിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കവർ ചെയ്യണം നമുക്ക് പ്രതീക്ഷിക്കാൻ വരാൻ പോകുന്ന എക്സാമുകൾ എന്താണ് ഈസി ആയിരിക്കും എന്നുള്ളത് ഓക്കെ സോ ഇത്രയാണ് പറയാനുള്ളത് ഇത് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഓക്കെ അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് സോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ